പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. കഥകളുടെ മൊഡ്യൂളിൽ നമ്മൾ മലാറ്റൂർ രാമകൃഷ്ണൻ്റെ സൂചിമുഖി എന്ന കഥ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇനി മാനസി എഴുതിയ ഒരിതൾ എന്ന കഥ ആണ് നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്ന്. മാനസി അഥവാ പി എ രുക്മിണി 1948 തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമലയിലാണ് ജനിച്ചത്. പഠനമൊക്കെ ഗ്രാമാന്തരീക്ഷത്തിൽ അവിടെയൊക്കെ തന്നെ ആയിരുന്നു. അതിനുശേഷം ബാല്യത്തിലെ വായനയിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന ഒരാളായിരുന്നു, ധാരാളം വായിച്ചിട്ടുണ്ട്. പിന്നീട് എഴുത്തുകാരിയായി മാറണമെന്ന് ആഗ്രഹിച്ച കാലത്ത് അവർ തന്നെ അവരുടെ അഭിമുഖങ്ങളിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, നീ ബാലാമണി അമ്മയെയും അവരുടെ മകളായ മാധവിക്കുട്ടിയെയും വായിച്ചിട്ടുണ്ട്, രണ്ടുപേരും മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരികളാണ്, പക്ഷേ നീ എഴുതുമ്പോൾ ബാലാമണി അമ്മയുടെ മാർഗം സ്വീകരിക്കുന്നതാണ് നല്ലത് എന്ന ഉപദേശങ്ങൾക്കിടയിലാണ് താൻ വളർന്നത് എന്ന് അവർ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. കാരണം എഴുത്തിൽ മാധവിക്കുട്ടി തിരഞ്ഞെടുത്ത വഴി പലപ്പോഴും അല്പം സാഹസികവും ആളുകളുടെ നെറ്റി ചുളിക്കാൻ സാധ്യതയുള്ളതും ഒക്കെയായ വഴിയാണ്. എന്നാൽ ബാലാമണിയമ്മ മാതൃത്വത്തിൻ്റെ കവയത്രിയായി മാറുകയും ആളുകളുടെ സ്നേഹലാളനങ്ങൾ പിടിച്ചുപറ്റുകയും ആ തരത്തിൽ ഒരു വളരെ സുരക്ഷിതമായൊരു പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ മാനസിയുടെ താല്പര്യം മറ്റൊന്നായിരുന്നു. ശബ്ദമില്ലാതെ പോകുന്ന സ്ത്രീകളുടെ ശബ്ദമാവാൻ കഴിയുമാറ് തൻ്റെ സാഹിത്യം മാറണം എന്നാണ് അവരാഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ 1970 അവർ വിവാഹം കഴിഞ്ഞ ശേഷം ബോംബെ നഗരത്തിൽ എത്തിയത് മുതൽ അവിടെ നിന്ന് ധാരാളമായിട്ട് എഴുതാൻ തുടങ്ങി. എഴുത്ത് തൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ എഴുത്ത് കഴിഞ്ഞിട്ടേ തൻ്റെ കുടുംബം പോലും ഉള്ളൂ എന്ന തരത്തിൽ എഴുത്തിനെ പ്രണയിക്കുകയും ചെയ്തു. അവരൊരിക്കൽ പറയുന്നുണ്ട്, ഞാൻ മുംബൈയിലായിരുന്നപ്പോൾ രാവിലെ ഭർത്താവിന് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നതിനിടയിൽ അവർ കഥ എഴുതുകയായിരുന്നു. അപ്പോൾ കഥയെഴുത്തിനൊരു പ്രശ്നമുണ്ട്, അതിൻ്റെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന എന്തിനും ഒരു പ്രത്യേകതയുള്ളത് അത് ആ സമയത്ത് സംഭവിച്ചാൽ മാത്രമേ അത് പൂർത്തിയാവും. എഴുതിക്കൊണ്ടിരിക്കുമ്പം ഒരുപക്ഷേ വലിയ ഭൂകമ്പം നടന്നാൽ പോലും ഇളകാതെ എഴുതുന്നവരാണ് എഴുത്തുകാരിൽ ഭൂരിഭാഗം ആളുകളും. കാരണം അതിൻ്റെ ഒരു തുടർച്ച പലപ്പോഴും അവിടുന്ന് എഴുന്നേറ്റ് പോയാൽ കിട്ടില്ല. അപ്പോൾ തൻ്റെ ഭർത്താവ് പറഞ്ഞിട്ട് പോലും തൻ്റെ എഴുത്ത് മുടങ്ങാതിരിക്കാൻ വേണ്ടി അവിടുന്ന് എഴുന്നേറ്റ് ഓടി അടുത്തുള്ളൊരു ഈ ചപ്പുചവറുകൾ നിക്ഷേപിക്കുന്ന ഒരു വീപ്പയ്ക്കരികിലിരുന്ന് ഒളിച്ചിരുന്ന വണ്ണം താൻ കഥ എഴുതി പൂർത്തിയാക്കിയതിൻ്റെ അനുഭവങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അടയാളപ്പെടുത്താതെ പോകുന്ന ഒരു കാലം തനിക്ക് ചുറ്റിലുമുണ്ടെന്നും അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശബ്ദം മറ്റിടങ്ങളിൽ എന്ന പോലെ തന്നെ സാഹിത്യത്തിലും വളരെ കുറഞ്ഞേ ഉയരുന്നുള്ളൂ എന്ന ബോധ്യവും ഒക്കെ അവരെ ഈ എഴുത്തിൽ കൂടുതൽ സജീവമാകാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ മഞ്ഞിലെ പക്ഷി എന്ന നോവൽ പുറത്തു വരുന്നതും അതിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടുന്നതും മുതൽക്കാണ് മനസ്സി എന്ന എഴുത്തുകാരി കൂടുതൽ പ്രശസ്തയാവുന്നത്. ധാരാളം കൃതികൾ അവരെഴുതിയിട്ടുണ്ടെങ്കിലും ഇടിവാളിൻ്റെ തേങ്ങൽ, അതുപോലെ തന്നെ വെളിച്ചങ്ങളുടെ താളം, നിർവചനങ്ങളുടെ നിറഭേദങ്ങൾ തുടങ്ങി ധാരാളം കൃതികൾ അവരെഴുതിയിട്ടുണ്ട്. പിന്നെ മാനസിയുടെ കഥകൾ എന്ന പേരിൽ ധാരാളം
കൃതികൾ പുസ്തകങ്ങളും അങ്ങനെ ഒന്നോ രണ്ടോ വോളിയം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ പലപ്പോഴും ഈ സ്ത്രീകളുടെ ഒച്ചയില്ലാതെ പോകുന്ന സ്ത്രീകളുടെ ശബ്ദം കേൾക്കാം, അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീയുടെ ശബ്ദം കേൾക്കാം, അടുക്കളകൾക്കുള്ളിൽ നിന്നും ഉയരുന്ന അവരുടെ അമർത്തിയ തേങ്ങലുകൾ ഒക്കെ കേൾക്കാം, അവരുടെ സ്വത്വ പ്രതിസന്ധികൾ എല്ലാം കേൾക്കാം. അപ്പോൾ അങ്ങനെയുള്ള കഥകളാണ് അവർ കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരിതൾ എന്ന് പറയുന്ന മാനസിയുടെ കഥ. ഇവിടെ ഈ ഒരിതൾ എന്ന് പറയുന്ന കഥയിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കയ്യിലെടുക്കുക, ഉണ്ടെങ്കിലല്ല ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല. ചിലരെങ്കിലും ഒരുപക്ഷേ ആ കഥ വായിച്ചിട്ടുണ്ടാവും. അത്ര വലിപ്പമൊന്നുമില്ലാത്ത വളരെ ചെറിയ ഒരു കഥയാണ് അത്. മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതകളെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു കഥ കൂടിയാണ്. മനുഷ്യൻ്റെ അപ്രവചനീയമായ, പ്രവചിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ സ്വഭാവത്തെപ്പറ്റി വിവരിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ പഠിക്കാനായി മെനക്കെട്ടിട്ടുള്ള ആളുകളൊക്കെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് അവൻ്റെ ഈ സങ്കീർണമായ മനോഘടന കൊണ്ടാണ്. ഒന്ന്, ഓരോരുത്തരുടെയും രൂപവും ബാഹ്യരൂപം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ ആന്തരിക രൂപവും വ്യത്യസ്തമായിരിക്കുന്നു. ഒരേ വസ്തു, ഒരു വസ്തുവിനോട് പലരും പ്രതികരിക്കുന്നത് പല വിധത്തിലായിരിക്കുന്നു. ഒരു രാസപരീക്ഷണങ്ങൾക്കും വിധേയമാക്കാൻ കഴിയാത്ത തരത്തിൽ പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതിൽ തന്നെ വിശേഷിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുടെ കാര്യം ഇവിടെ തന്നെ കഥയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ആരും കേൾക്കാതെ പോകുന്ന ഓരോ നിലവിളിയാണ് ഓരോ ആത്മഹത്യയും എന്ന് പറയുന്നുണ്ട്. ആരും കേൾക്കാതെ പോകുന്ന ആത്മഹത്യയാണ് ഓരോ നിലവിളിയാണ് ഓരോ ആത്മഹത്യയും എന്ന് പറയുന്നത്. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് വളരെ സാഹസികമാണ്. അത് അവരുടെ അത്തരക്കാരുടെ മനസ്സും വളരെ അതിസങ്കീർണമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒരു മുംബൈയിലൊരു ഹോട്ടൽ മുറിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ കാണാനായിട്ടൊരു പുരുഷൻ കടന്നു വരുന്നു. അയാൾ സാധാരണ രീതിയിൽ, സ്വാഭാവികമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയോടൊരു പുരുഷൻ അസ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പല പല സംശയങ്ങളാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചുറ്റിലും നടക്കുന്ന പുരുഷന്മാരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ പൂവാലന്മാരാണ്, അല്ലെങ്കിൽ അവരെ മറ്റൊരു രീതിയിൽ സമീപിക്കാൻ, അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിട്ടൊക്കെയാണ് അവരെ പലപ്പോഴും വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ അതും കയറി വരികയും അസ്വാഭാവികമായിട്ട് സംസാരിക്കുകയും ചെയ്യാണ്. സാധാരണഗതിയിലല്ലാതെ കുറച്ചൊരു മനോനില തെറ്റിയ ഒരാളെ പോലെ സംസാരിക്കുക, ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ ക്ഷണിക്കുക, തൻ്റെ കൂടെ വരാൻ വേണ്ടി ക്ഷണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക, തൻ്റെ കൂടെ ഒരു സന്ദർഭത്തിന് സാക്ഷിയാവാൻ വേണ്ടി ക്ഷണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനെ പിന്തുടർന്ന് അവരിങ്ങനെ സഞ്ചരിച്ച് പോകുന്നതാണ് ഈ കഥയുടെ ഒരു വിഷയം. അപ്പോൾ അയാളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെയുള്ള ഒരു ദുരൂഹത, അത് പിന്നെ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതും, അത് എന്തിനു വേണ്ടിയായിരുന്നു, എങ്ങോട്ടേക്കായിരുന്നു അയാൾ ക്ഷണിച്ചത് എന്നതും, അത് പിന്നെ എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നുള്ളതുമാണ് ഈ കഥയുടെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ കഥയിലേക്ക് നേരിട്ട് വന്നിട്ട് നോക്കാം. നഗരത്തിലൊരു വലിയ ഹോട്ടൽ മുറിയിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. വാതിൽക്കൽ വന്നു നിന്ന ചെറുപ്പക്കാരൻ തീരെ അപരിചിതനായതിനാൽ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചോദിച്ചു, യെസ്, വിരോധമില്ലെങ്കിൽ നമുക്ക് കുറച്ച് സംസാരിക്കാം
അയാൾ പറഞ്ഞു. ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ ഹോട്ടൽ മുറിയിലേക്ക് കയറി വന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. എൻ്റെ പേര് ബാലു, അടുത്ത റൂമിലാണ് താമസം, നോർത്തിൽ നിന്ന് വന്ന ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു സാംസ്കാരിക പരിപാടിക്ക് വേണ്ടിയിട്ട് ആളുകൾ വന്നിരിക്കുകയാണ്, ഹോട്ടലിൽ റൂം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രതിനിധികൾ, മലയാളത്തിൽ പറഞ്ഞാൽ പ്രതിനിധികൾ. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്ത്, നോർത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യ, നോർത്തിൽ നിന്ന് സൗത്തിൽ നിന്നൊക്കെ ഉള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് അവിടെ. പ്രതിനിധി റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല, ഡെലിഗേറ്റ്സ് എന്നാണ് ശരിയായ പ്രയോഗം. പ്രതിനിധികൾ വടക്കുനിന്നും തെക്കുനിന്നുള്ള പ്രതിനിധികൾ. അപ്പോൾ ഞാൻ നോർത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ്, ഞാനിവിടെ വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. എനിക്ക് പേടിയാണ് ആദ്യം തോന്നിയത്. റൂമിൻ്റെ വാതിൽ കടന്നു കഴിഞ്ഞിരുന്നു ബാലു. അതിനാൽ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ പുറത്തു പോകേണ്ടതുണ്ടായിരുന്നു, വൈകുന്നേരം താങ്കൾക്ക് സൗകര്യമാകുമ്പോൾ. ബാലു എൻ്റെ മുഖത്ത് തന്നെ നോക്കിയാണ് നിന്നിരുന്നത്. അയാളുടെ മുഖം പെട്ടെന്ന് ഒരു വിളക്ക് കെടുന്ന വേഗത്തോടെ മ്ലാനമായി, പെട്ടെന്ന് മുഖം വാങ്ങി. അതെ, ഞാൻ ഓർക്കേണ്ടതായിരുന്നു, അയാൾ പറഞ്ഞു. ഞാൻ വല്ലാത്തൊരു സമയത്താണ് വന്നത്, ക്ഷമിക്കൂ. ഏതായാലും വൈകുന്നേരം ഞാനിവിടെ ഉണ്ടാവില്ല, വൈകുന്നേരം ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ, അത് പിന്നീട് പറയും. അതുകൊണ്ട് ഗുഡ് ബൈ. വാതിൽ പിടിച്ച് പുറത്തു പോകാൻ അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പേര് പറയൂ, എനിക്ക് നിങ്ങളുടെ നൃത്തം വളരെ ഇഷ്ടപ്പെട്ടു. ചെറുപ്പക്കാരൻ്റെ വിളർത്ത കുട്ടിത്തമുള്ള മുഖം ഞാൻ ശരിക്കും ശ്രദ്ധിച്ചതപ്പോഴാണ്. അയാൾ ഇത്രയധികം ധൃതിയിൽ സംസാരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. ധൃതി കാരണം വാക്കുകൾ ഇടയ്ക്കിടെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. എന്നുവെച്ചാൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചിലതിങ്ങനെ ഇടയ്ക്ക് നഷ്ടപ്പെടുക, വളരെ ധൃതിയിൽ പറഞ്ഞു തീർക്കണേ, പറഞ്ഞു തീർത്തിട്ട് എങ്ങോട്ടോ പോകാനുണ്ട് എന്ന വണ്ണമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുക, എവിടേക്കോ പോകാനുള്ളതുപോലെ. മുഖത്ത് താടിയല്ലിൽ ഒരു മുറിവിൻ്റെ വലിയ കല വിലങ്ങനെ കിടക്കുന്നു. അപ്പോൾ രൂപത്തിൻ്റെ പ്രത്യേകതയാണ്. ബാലു ഇരിക്കൂ, ഞാൻ പൊടുന്നനെ പറഞ്ഞു. ബാലുവിൻ്റെ തൊട്ടുതൊടാതെയുള്ള സംസാരവും അതിലെ ധൃതിയും ചപ്പില വീണു പാറുന്ന ഒരു മുറ്റത്തിൻ്റെ അടുക്കില്ലായ്മയാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലാത്ത തരത്തിലുള്ള സംസാരം പ്രവൃത്തി, അതാണ് ചപ്പില കിടക്കുന്ന മുറ്റവുമായിട്ട് താരതമ്യം ചെയ്യാനുള്ള കാരണം. എന്നിട്ട് ഇവർ സ്വയം പരിചയപ്പെടുത്തി, എൻ്റെ പേര് നീലിമ. അപ്പോൾ ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളാണ്, ഒന്ന് നീലിമ, ഒന്ന് ബാലു. നീലിമയുടെ മുറിയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന കഥാപാത്രമാണ് ബാലു എന്ന് പറയുന്നത്. പോകാനുള്ളിടത്ത് ഞാൻ അല്പം വൈകി പോവാം, എനിക്ക് ധൃതിയില്ല, ഞാൻ വേണമെങ്കിൽ ഇരിക്കാം കുറച്ച് നേരം. ബാലു എന്താണ് പറയാൻ വന്നത് എന്ന് അയാളോട് ചോദിച്ചു. നേരത്തെ സന്തോഷം ഒരു ചിരിയോടെ ബാലു വേഗം കസേരയിലിരുന്നു. എനിക്ക് ആ ചിരി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തുളകൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്നു പോകുന്ന ചില ചിരികളുണ്ട് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ചില ആളുകൾ ചിരി നമ്മളെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യും, ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും, ചിലപ്പോൾ അത് നമ്മുടെ ഹൃദയവും തുളച്ചു പോകുന്നത് പോലത്തെ അനുഭവം ഉണ്ടാവും. ആ അനുഭവത്തെ എന്ത് പേരിട്ടാണ് വിളിക്കുക? ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സാഹിത്യത്തെക്കുറിച്ച് പറയുന്ന തന്നെ ഒരു നിർവചനമുണ്ട്, നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ വികാരങ്ങൾക്കും പേരിട്ട് വിളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സാഹിത്യത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ വികാരങ്ങൾക്കും പേരിട്ട് വിളിക്കാൻ നമുക്ക് കഴിയുമായിരുന്നെങ്കിൽ സാഹിത്യത്തിൻ്റെ ആവശ്യമില്ല. അതിനർത്ഥം സാധാരണ മനുഷ്യർക്ക് അവൻ്റെ ഭാഷയിലൂടെ പറഞ്ഞു പൂർത്തീകരിക്കാൻ, പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അത് ചില സാരിയുടെ നിറം പോലെയാണ്. ഭാര്യ പറഞ്ഞു എനിക്ക് പച്ച സാരി വേണം എന്ന് പറഞ്ഞു. ഭർത്താവ് പച്ച സാരി കൊണ്ടുവന്നു, അത് കാണിച്ചു കൊടുത്തു. ഓ, ഞാൻ ഈ പച്ചയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന മൂന്നാല് പച്ചയുള്ളൂ, കടും പച്ച, ഇളം പച്ച, കിളിപ്പച്ച എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പച്ചകൾ. അപ്പോൾ അവരെവിടെയോ ഒരു പച്ച കണ്ടിട്ടുണ്ട്. ആ പച്ച എങ്ങനെയുള്ള പച്ചയാണ് എന്ന് വിശദീകരിക്കാൻ തക്കവണ്ണം നമ്മുടെ ഭാഷയിലൊരു പദമില്ല. അതവർക്ക് കണ്ടാൽ മാത്രം അനുഭവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ നിരന്തരമായിട്ട് ധാരാളം വസ്തുക്കളിൽ
ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം വസ്തുക്കളിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലെല്ലാം പറ്റിപ്പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷ കൊണ്ട് പൂർത്തീകരിക്കാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു ധാരാളം അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ഹൃദയം തണുത്തു ഉറഞ്ഞു എന്നൊക്കെ പറയുന്നത്, കരൾ കരിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത്, സ്വപ്നങ്ങളിൽ കരിമ്പുക പടർന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തപ്പോൾ അതിൻ്റെ അർത്ഥം? സ്വപ്നത്തിലേക്ക് കറുത്ത പുക ആരെങ്കിലും കടത്തി വിടുകയാണ്? അല്ല, നല്ല നിലാവ് പോലുള്ള മുഖം എന്നൊക്കെ സാഹിത്യകാരന്മാർ പറയുന്നു. ചന്ദ്രനെപ്പോലെ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻമുഖം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് നേരിട്ട് പറഞ്ഞിട്ട് നേരിട്ട് പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയാത്തതിനും മേലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്നിനോട് ഉപമിക്കുകയോ അല്ലെങ്കിൽ ഭാഷയുടെ തന്നെ എന്തെങ്കിലുമൊക്കെ ഭാഷയിലെ തന്നെ സാഹിത്യത്തിൻ്റെ സങ്കേതം ഉപയോഗിച്ച് നമ്മളതിനെ കുറേ കൂടി ഭാവാത്മകമായിട്ടും കാവ്യാത്മകമായിട്ടും ഒക്കെ പറയാൻ ശ്രദ്ധിക്കും. അപ്പോൾ അതുപോലെയാണ് ഇവിടെ പറയുന്നത്. അയാളുടെ ചിരി എൻ്റെ ഹൃദയം തുളച്ച് പോകുന്ന, അതാണ് എന്താ പറയുന്നത് ആ ഭാഗം. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തുളകളുണ്ടാക്കിക്കൊണ്ട്, എങ്ങനെ മനസ്സിനെ തുളക്കിയ, മനസ്സിനെ തൊടാൻ പറ്റാത്തൊരു സാധനമാണ് അല്ലേ, തൊട്ടു നോക്കാനോ സ്പർശിക്കാനോ മണക്കാനോ, എന്താ അതിൻ്റെ മനസ്സിൻ്റെ മണം എന്ന് ചോദിച്ചാൽ മണക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? മനസ്സിന് ചൂടാണോ തണുപ്പാണോ എന്ന് ചോദിച്ചാൽ തൊടാൻ പറ്റുമോ? മനസ്സ് കാണാൻ ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് മൂർത്തമല്ല, സ്ഥൂലമല്ലാത്ത സൂക്ഷ്മമായൊരു കാര്യമാണ്. അപ്പോൾ സ്ഥൂലമായ ഒന്നിലെ തുളയിടാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു കാർഡ്ബോർഡിലോ ഒരു മരത്തിലോ ഒരു പേപ്പറിലോ ഒക്കെ നമുക്ക് തുളയുണ്ടാക്കാം. പക്ഷേ സ്ഥൂലമല്ലാത്ത ഒന്നിൽ, നമ്മളിപ്പം ഇവിടെയൊക്കെ ചുറ്റിലും വായുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് നമ്മളെ ചലിപ്പിക്കുന്നത് കാണാം. നമ്മളെ ഷർട്ട് ഇളകുന്നുണ്ട്, പിന്നെ മരങ്ങളുടെ ഇലകൾ ഇളകുന്നുണ്ട്, ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് ഓരോന്നിനെയും വഹിച്ച് കൊണ്ടുപോകുന്നതേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വായുവിൽ നമുക്ക് തുളയിടാൻ പറ്റുമോ? ഞാനിതിലൊരു ഹോളിടാം എന്ന് വിചാരിച്ച് നടക്കില്ല. അപ്പം അങ്ങനെയുള്ള ഭൗതികവും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ലോകത്തുണ്ടല്ലോ. അപ്പോൾ അതാണ് അങ്ങനെയൊരു ഉള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ ചിലരുടെ ചിരി ചാട്ടുള്ളി പോലെയാണ്, തുളച്ചു പോകുന്നതാണ് എന്നൊക്കെ തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്നിട്ട് തുടർന്ന് എന്തുണ്ടായി അതാണ് നോക്കാം. മടിയിൽ നിന്നും വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം കട്ടിലേക്കിട്ട് ഞാൻ ആ ചിരിക്കെതിരെ കട്ടിലിൽ ചാരിയിരുന്നു. ബാലുവിൻ്റെ പുരികങ്ങൾ നേർത്ത നേർവരകൾ പോലെ ആയിരുന്നു. കണ്ണുകൾ പെൺകുട്ടികളുടേതുപോലും വിടർന്ന് നീണ്ടവ. മൂക്ക് അസാധാരണമായി കൂർത്തതും, അയാളുടെ രൂപം പറയാൻ, കവിളിലെ രോമങ്ങൾ നിറഞ്ഞ ഭാഗവും ഈ കൂർത്ത മൂക്കും എന്നെ എന്തോ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്താണെന്ന് പക്ഷേ എനിക്കൊരു പിടിയും കിട്ടിയില്ല. നിലത്തുറച്ചിരുന്ന കണ്ണുകൾ ഉയർത്തി ബാലു എന്നെ നോക്കിയത് പെട്ടെന്നാണ്. അപ്പോഴത്തെ അയാളുടെ മുഖം ഞാൻ വാതിൽക്കൽ കണ്ടതുപോലെ അല്ലായിരുന്നു. അത് ചുവപ്പോ കറുപ്പോ എന്ന് എനിക്ക് സംശയമായി. എന്താ മിണ്ടാത്തത് ബാലു? സമയം വെറുതെ പോകുന്നു. ഇപ്പോൾ ബാലു എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതിരിക്കുക. അപ്പോൾ എന്താ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വഴിക്ക് പോവായിരുന്നു. അതാ ബാലു അല്ലേ സംസാരിക്കാൻ വന്നത്? ഒരു ചെറിയ അസ്വാരസ്യം മനസ്സിലേക്ക് കയറി നിൽക്കുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ബാലു തുടങ്ങൂ. അതുവരെ മുറിയിലുണ്ടായിരുന്ന ലാഘവം ഞാനിത് പറഞ്ഞതോടെ പൊടുന്നതിന് നഷ്ടപ്പെട്ടു. പെട്ടെന്ന് കാര്യം പറയാൻ പറഞ്ഞപ്പോൾ ഒരു സ്വാഭാവികത പോയി, ധൃതി പിടിച്ചപ്പോഴേ സ്വാഭാവികത നഷ്ടപ്പെട്ടു. ഖനം തൂങ്ങുന്ന നിശബ്ദത എന്ന് കലാകാരന്മാർ പറയാറുള്ള ഒരുതരം നിശബ്ദത ഞങ്ങൾക്കിടയിലേക്ക് ഔദ്ധ്യത്തോടെ എന്ന് പറയാനാവും വിധം കയറി നിന്നു. ആരാദ്യം തുടങ്ങണമെന്ന് വാദിക്കാനല്ല ഞാനും ബാലുവും അവിടെ ഇരിക്കുന്നത്. ഇതിങ്ങനെയാണ് എങ്ങനെയാണെന്ന് എനിക്കാണെങ്കിൽ ഒട്ടും മനസ്സിലായില്ല. എനിക്ക് വല്ലാത്ത ഉഷ്ണം തോന്നി. ആ ചൂട് വരുന്നത് അകാരണമായി
തന്നെ ബാലുവിൽ നിന്നാണെന്നും എനിക്ക് തോന്നി. അസഹ്യമായി തുടങ്ങിയിരുന്നു എൻ്റെ അസ്വസ്ഥത എന്ന് വേണം പറയാൻ. ഈ ദിവസം ശുഭമായി അവസാനിക്കുകയില്ല എന്ന് എനിക്ക് പെട്ടെന്ന് ബോധ്യമായി. അപ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നു, ഒരു ചിരി മാത്രമുണ്ടായി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. അപ്പോൾ ഇവിടെ ആരാദ്യം പറഞ്ഞു തുടങ്ങുമെന്ന നിലയിൽ രണ്ട് ആൾക്കാരും തമ്മിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായി. പക്ഷെ അന്തരീക്ഷത്തിൽ ഭയങ്കര സമ്മർദ്ദം ഉണ്ടാവുന്ന പോലെ അവർക്ക് അനുഭവപ്പെട്ടു. ആകെ കൂടെ ഒരു അസ്വസ്ഥത, പെട്ടെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ അന്തരീക്ഷം നിറയെ അസ്വസ്ഥമാവുന്നത് പോലെ ഉള്ളൊരു അനുഭവമുണ്ടായി. എന്തോ അവിടെ വിങ്ങുന്നത് പോലെ ഉള്ള അനുഭവമുണ്ടായി. ആ ദിവസം തന്നെ ഒരു അശുഭകരമായി തീരുമോ എന്ന് അവരാലോചിക്കുകയും ചെയ്തു. ഞാൻ മാറ്റി വച്ചിരുന്ന പുസ്തകം വീണ്ടും കയ്യിലെടുത്ത് അലക്ഷ്യമായി ചുരുട്ടാൻ തുടങ്ങി. ഉച്ചയ്ക്ക് എനിക്ക് 12 മണിക്ക് പോകണം. ഇപ്പോൾ എത്രയായി സമയം? ഓ, വാച്ചില്ല അല്ലേ, ഞാനും എടുക്കാൻ മറന്നു. പക്ഷേ സമയമല്ല പ്രധാനം, നമുക്കൊക്കെ പോകേണ്ടി വരുന്നു എന്നതാണ്. ഇവിടെ പറയുന്ന കാര്യം, ഈ സമയം എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യരാണ്. മനുഷ്യരുടെ ഒരു സാങ്കല്പികമായിട്ടുള്ള സൃഷ്ടിയാണ് സമയം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സമയം, കാലം, ടൈം, സ്പേസ് എന്നൊന്നും പറയുന്നൊന്നില്ല യഥാർത്ഥത്തിൽ. അതിങ്ങനെ കിടക്കും. അതിൽ സമയം കാലം എന്നൊന്നും പറഞ്ഞിട്ടുണ്ട്, ഇതെപ്പോഴും ഉള്ളതാണ് ഇവിടെ സമയം. അപ്പം സമയം കാലം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിമിറ്റഡ്, ഒരു നിശ്ചിത സമയപരിധി മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയാണ്. ഒരു 10-35,000 ദിവസത്തെ കേസ് കെട്ടാണ്, ആകെ അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് മനുഷ്യന് സമയം കാലമൊക്കെ വേണം. കാരണം അവന് ഇത്രയും സമയത്തിനുള്ളിൽ ഇന്നതൊക്കെ ചെയ്ത് തീർക്കണമെന്നൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ച് സമയം കാലം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇത്ര സമയത്തിനുള്ളിൽ ഇന്നത് ചെയ്ത് തീർക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. പക്ഷേ അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. സമയവും കാലമൊന്നും പ്രശ്നമല്ല, പോകുന്നു എന്നുള്ളത് മാത്രമാണ്. നമുക്കൊക്കെ പോകേണ്ടി വരുന്നു എന്നതാണ്. നമ്മളൊന്നും ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ആളുകളല്ല, ആരും ഇവിടെ സ്ഥിരമല്ല, എല്ലാവരും പോകേണ്ടവരാണ്. ആരും ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, ആർക്കും ഇവിടെ സ്ഥിരമായിട്ടൊരു അസ്തിത്വമില്ല. അങ്ങനത്തെ ഒരു എക്സിസ്റ്റൻസ്, ഈ ശരീരത്തിൻ്റെ തലത്തിൽ അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഒരു എന്താണ്, വളരെ ഗൗരവമുള്ളൊരു വിഷയത്തിലേക്ക് അയാൾ ആ ചർച്ചയെ നയിക്കാൻ ശ്രമിക്കുക. ഒരു പറഞ്ഞു വന്ന ഒരു കാര്യത്തിൽ നിന്നും മാറ്റി സാധാരണ എന്തോ ഒരു വർത്തമാനം പറയാൻ വന്നു, അയാൾക്ക് അയാളുടെ എന്തൊരു ആകർഷകത്വം തോന്നി, നീ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ ആ വിഷയത്തെ മറ്റൊരു വലിയ ഒരു കാര്യത്തിലേക്ക്, ഒരു ഉയർന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ചോദ്യം വന്നു, ഒരു പ്രഥമമായിട്ടൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്. ബാലു ചോദിച്ചു, നീലിമയോട് ചോദിച്ചു, എന്താണ് നീലിമയ്ക്ക് കുടുംബം? ബാലു പെട്ടെന്ന് ചോദിച്ചു. കുട്ടികൾ ഉണ്ടെന്ന് ഞാൻ തലയാട്ടി. പക്ഷേ ആ ചോദ്യം തികച്ചും അനാവശ്യമായി തോന്നിയതിനാൽ ശബ്ദത്തിൽ മടുപ്പ് കലങ്ങി. ഇതൊന്നും ചോദിക്കാനല്ലോ ബാലു ഇങ്ങോട്ട് വന്നത്. എനിക്ക് കുടുംബമുണ്ടോ കുട്ടിയുണ്ടോ എന്നൊന്നും ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് കയറി ചോദിക്കേണ്ട കാര്യമില്ല. വേറെന്തോ ചോദിക്കാനാണല്ലോ ബാലു വന്നിരിക്കുന്നത്, അപ്പോൾ അത് ചോദിക്കൂ എന്ന അർത്ഥത്തിലാണ് പിന്നീടുള്ള സംസാരം പോയത്. പരസ്പരം മനുഷ്യർ പിന്നെ എന്താണ് ചോദിക്കുക? മനഃപൂർവ്വം എന്ന പോലെ ബാലു ആവശ്യത്തിലധികം മുറക്കെ ചിരിച്ചു. നീലിമയുടെ നാട്ടിൽ വായുമലിനീകരണമുണ്ടോ എന്നോ, നീലിമ കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നോ, അതാണ് പിന്നെ എന്താ ഞാൻ ചോദിക്കുക? വായുമലിനീകരണത്തെ പറ്റിയോ, നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ പറ്റിയോ ഒക്കെയാണോ പിന്നെ ഞാൻ ചോദിക്കേണ്ടത് എന്നാണ്. ഞാനൊന്നും പറഞ്ഞില്ല. ഇത്രയും ബാലു പറഞ്ഞപ്പോൾ പിന്നെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. തികച്ചും അപ്രതീക്ഷിതമായി മുഖത്തേക്കെറിഞ്ഞ പോലെ വന്നു വീണ ചോദ്യങ്ങൾ കാരണം എൻ്റെ ഉള്ള് അപ്പാടെ കലങ്ങി. ഇനിയിപ്പോൾ ബാലു എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ കൂടി സംഭാഷണം തുടരാത്തതിൽ ഒരുതരം ആശ്വാസം തോന്നാനാണിട. ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നായി. പോയാലും തിരക്കേടില്ല എന്ന നിലയിലേക്കായി. കാരണം വർത്തമാനം എന്താണ്? നിങ്ങൾക്ക് കുടുംബം കുട്ടിയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും. പിന്നെ ഞാൻ എന്താ ചോദിക്കേണ്ടത്? വായുമലിനീകരണത്തെ പറ്റിയാണോ ചോദിക്കേണ്ടത്? ഞാനിപ്പോൾ എന്താ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നതിനെ പറ്റി, നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണോ സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കും. ഒരു പരിചയമില്ലാത്ത ആളെ പോകേണ്ടവർ പോകണം എന്ന് പറയുന്നു. സമയവും കാലമൊന്നും ഒരു പ്രശ്നമല്ലാന്ന്. അപ്പോൾ അങ്ങനെ
വളരെ ഒരു അസ്വാഭാവികമായിട്ടുള്ള സംസാരം. ഒരു സാധാരണ മനുഷ്യൻ പരിചയപ്പെടാൻ വന്നൊരു മനുഷ്യൻ സംസാരിക്കേണ്ടതിൽ ആ തരത്തിലല്ലാതെ അസ്വാഭാവികമായിട്ട് അയാൾ സംസാരിച്ചു. അപ്പോൾ ഈ അഭിമുഖം പെട്ടെന്ന് അവസാനിച്ചു പോയെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു എന്നാണ്, നീലിമ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ബാലു പിന്നെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ മേശപ്പുറത്ത് കിടന്നിരുന്ന രണ്ട് പളുങ്കുഗോളങ്ങൾ മുട്ടി താളമടിച്ചുകൊണ്ട് പെട്ടെന്ന് ബാലു തലേന്ന് പാടിയ നാടോടിപ്പാട്ടിൻ്റെ ഈണം മൂളാൻ തുടങ്ങി. പെട്ടെന്ന് പാട്ട് പാടാൻ തുടങ്ങി, ഒന്നും പറയുന്നില്ല, പകരം എന്തോ പാട്ടൊക്കെ പാടാൻ തുടങ്ങി. ഒരു തല ഒരു വശത്തേക്ക് ചരിച്ച് കണ്ണുകളടച്ചാണ് ബാലു പാടിയിരുന്നത്. പളുങ്കുഗോളങ്ങളുടെ കീ എന്ന ശബ്ദവും നാടോടിപ്പാട്ടിലുണ്ടായിരുന്ന ആ എന്തോ ഒന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് കേട്ടപ്പോൾ ഇവർക്ക് തീരെ പിടിച്ചില്ല, നീലമിക്ക് തീരെ പിടിച്ചില്ല. പാട്ടും ഇഷ്ടമായില്ല, പാടിയ രീതിയും അതിലുപയോഗിച്ച ശബ്ദമൊന്നും ഇഷ്ടമായില്ല. ബാലുവിനോട് പാട്ട് നിർത്താൻ പറയാനാഞ്ഞ ആ നിമിഷത്തിൽ തന്നെ എൻ്റെ മുഖം കണ്ടിട്ടാവണം, വരിക്ക് നടുവിൽ വെച്ച് തന്നെ ബാലു പാട്ട് നിർത്തി. പാടിക്കൊണ്ടിരിക്കെ തന്നെ പാട്ട് അവസാനിപ്പിച്ചു. മനസ്സിലായി, ഈ കേൾക്കുന്ന ആൾക്ക് ഇത് ഇഷ്ടമാവണില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പാട്ട് അവിടെ വച്ച് നിർത്തി. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ബാലു. എന്നെ യാത്രയാക്കാൻ നീലിമയ്ക്ക് വരാമോ? ഞാനൊരിടത്ത് പോവാണ്, എന്തായാലും നേരത്തെ പറഞ്ഞല്ലോ പോവാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. പളുങ്കുഗോളങ്ങൾ മേശപ്പുറത്ത് വെച്ച് എൻ്റെ മുഖത്ത് നോക്കാതെയാണ് ബാലു ചോദിച്ചത്. വരൂ നീലിമ, സ്റ്റേഷൻ വളരെ അടുത്തല്ലേ, എനിക്ക് പോകാനുള്ള സ്റ്റേഷൻ ഇവിടെ വളരെ അടുത്താണ്. അത് സ്റ്റേഷനാണെങ്കിൽ നിങ്ങളുടെ വീടുമായിട്ട് വലിയ അകലമില്ല, അതൊരു ബുദ്ധിമുട്ടായി കണക്കാക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ ശേഷം താളമടിച്ചു, നാടൻപാട്ട് പാടി, ആരൊക്കെ വീട്ടിലുണ്ടെന്ന് ചോദിച്ചു. പിന്നെ ആ ചില ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ചോദിച്ചിട്ട് പറഞ്ഞ് പോകാനുള്ളവർക്ക് പോകണം, എനിക്ക് പോകാനുള്ള സമയം ഏതാണ്ടായിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. സ്റ്റേഷനാണെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ നീലിമയ്ക്കാണെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ അടുത്തുമാണല്ലോ, അപ്പോൾ എന്നെ യാത്രയാക്കാനൊന്ന് വന്നുകൂടെ, സ്റ്റേഷനിലേക്കൊന്ന് വന്നുകൂടെ എന്നാണ് ചോദ്യം. എന്നെ യാത്രയാക്കാൻ നീലിമയ്ക്ക് വരാമോ? പളുങ്കുഗോളങ്ങൾ മേശപ്പുറത്ത് വെച്ച് എൻ്റെ മുഖത്ത് നോക്കാതെയാണ് ബാലു ചോദിച്ചത്. വരൂ നീലിമ, സ്റ്റേഷൻ വളരെ അടുത്തല്ലേ, അതൊരു ബുദ്ധിമുട്ടായി കണക്കാക്കരുത്. ഞാനൊന്നും പറഞ്ഞില്ല. പകുതി വെച്ച് മുറിഞ്ഞു പോയ ആ പാട്ട് തുടരരുതേ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ മേശപ്പുറത്ത് നിന്ന് വെള്ളമെടുത്തു. ബാലുവിൻ്റെ ആ ചോദ്യവും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തീരെ അപരിചിതയായ, അതായത് ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണല്ലേ എന്നോട് ഇതൊക്കെ പറയാൻ ബാലുവിന് ഒരു കാരണവും ഞാൻ കണ്ടില്ല. അതിനാൽ തന്നെ അത് അപാകതയായിരുന്നുവോ അനിവാര്യതയായിരുന്നുവോ എന്ന് ഞാനൊരു നിമിഷം മന്ദിച്ചു പോയി. ഇതൊരു അപാകമല്ലേ ഇങ്ങനെ ചോദിക്കുന്നത്, ഇതിലൊരു അസ്വാഭാവികതയില്ലേ, അതോ ഇത് വിധി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ ഒരാൾ വന്നിട്ട് ചോദിക്കാനും അയാളെ യാത്ര അയക്കാനൊക്കെ വിളിക്കുന്ന അങ്ങനെ ഒരു കാര്യം ഇനി വിധി തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും അവർക്ക് തോന്നാതെ ഇരുന്നില്ല. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, അയാളുടെ ബാലുവും എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. വാതിലിൻ്റെ ലാച്ചിൽ പിടിച്ചുകൊണ്ട് അയാൾ പിന്നെയും ഒരു നിമിഷം എന്നെ നോക്കി. അയാളുടെ താടിയിലെ കലയും നേർത്ത പുരികവും ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു. മുഖത്ത് ഒരു കലിപ്പിൻ്റെ ഭാവമായിരുന്നു. എന്തിന് എന്നാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. പക്ഷേ അതെല്ലാം വീണ്ടും എന്നെ എന്തോ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്തായാലും അസ്വാഭാവികമാണ് മുഖത്തൊരു കലിപ്പ് ആണ് ഭാവം. എന്തിനാണ് അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും ഒട്ടും മനസ്സിലായില്ല. പക്ഷേ എന്തൊക്കെയോ ഓർമ്മകളെ തന്നിലേക്ക് കൊണ്ടുവരാൻ അയാളുടെ ഈ പെരുമാറ്റം കൊണ്ട് സാധിച്ചു. എന്തൊക്കെയോ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായിരുന്നു അയാളുടെ പെരുമാറ്റം എന്നാണ് പറയുന്നത്. അതാണ് എന്തിന് എന്നാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. അതായത് എന്തിനാണിങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പെരുമാറുന്നത് എന്നാണ് തോന്നിയത്. പക്ഷേ അങ്ങനെ പെരുമാറിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് അയാൾ കൊണ്ടുവരികയും ചെയ്തു. തൻ്റെ ഓർമ്മകളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ തൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാനും ബാലുവിൻ്റെ പെരുമാറ്റം മൂലം സാധിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് പറയുന്നത്. അപ്പോൾ കഥയുടെ ഈ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. ഒരാൾ അപരിചിതൻ്റെ ഹോട്ടൽ മുറിയിലേക്ക് കയറി വരുന്നു, അസ്വാഭാവികമായിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനെ തുടർന്ന്
പോകാനാഞ്ഞെങ്കിലും പിന്നീട് അയാൾ ഒരു ഏതോ ഒരു ആരോ പിടിച്ചു വലിക്കുന്ന പോലെ അയാളുടെ വാക്കുകൾ കേൾക്കണമെന്ന് അവർക്ക് തോന്നി, നീലിമയ്ക്ക് തോന്നി. അയാൾ അസ്വാഭാവികമായി സംസാരിക്കുന്നു, അയാളെ യാത്രയാക്കാനായിട്ട് നീലിമയെ അയാൾ ക്ഷണിക്കുന്നു എന്നാണ്. ഇതിനകത്തൊക്കെ ഒരു അസ്വാഭാവികതയുണ്ട്, സാധാരണഗതിയിലല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗം എങ്ങനെയാണ്, അടുത്തൊരു ക്ലാസ് കൂടി പറഞ്ഞാൽ ഈ കഥ തീരും. ഒരു കൊച്ചു കഥയാണ്. അപ്പോൾ എന്തിനാണ് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, എന്തായിരുന്നു അയാളുടെ ആവശ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.